ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഡിസൈനിങ് ദ ബേസിക് എലമെൻറ്റ്സ് ഓഫ് എ പേജ്. നമ്മുടെ ഒരു ഏതൊരു കമ്പനിയുടെ ആയാലും ഹോം പേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന ഡിസൈനിങ് അതിൻ്റെ ഫോളോ ചെയ്യേണ്ട കുറച്ച് ബേസിക് എലമെൻറ്റ്സ് ഓഫ് എ ഹോം പേജ് എന്നാണ് ടൈപ്പ് ചെയ്തപ്പോൾ ഹോം മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ ഒരു ഹോം പേജിൽ നമ്മൾ ഡിസൈനിങ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് എലമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ടാഗ് ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു ഒരു ഹോം പേജ് ഒരു ഏതെങ്കിലും ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എൻ അഡീഷണൽ ലൈൻ ഓഫ് ടെക്സ്റ്റ് ആഡഡ് നെക്സ്റ്റ് ടു ദ ലോഗോ ഓഫ് സൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഫേമസ് ഓൺലൈൻ വീഡിയോ ഷെയറിംഗ് സൈറ്റ് യൂട്യൂബ് ഹാസ് ദ ടാഗ് ലൈൻ ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ്. ടാഗ് ലൈൻ ഷുഡ് ബി ഷോർട്ട്, ഈസി ടു റിമെമ്പർ, ഇറ്റ് ഷുഡ് ബി ക്ലിയർ, ഇൻഫോർമാറ്റീവ് ആൻഡ് അട്രാക്റ്റീവ്. നമ്മൾ ഏതൊരു വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ഏതെങ്കിലും കമ്പനിയുടെ ഹോം പേജ് എടുക്കുന്ന സമയത്ത് അതിന് കാണുന്ന ആ ഫ്രണ്ടിൽ ആ കാണുന്ന ടാഗ് ലൈൻ ചെറുതായിരിക്കണം, ഒരുപാട് വലുതാവരുത്, എന്നാലും അത്യാവശ്യം കാണാനുള്ള വലുപ്പം ഉണ്ടായിരിക്കണം, പെട്ടെന്ന് തന്നെ ഓർക്കുന്ന ഒന്നായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഇൻഫോർമാറ്റീവ് ആയിരിക്കണം ആൻഡ് അട്രാക്റ്റീവ് ആയിരിക്കണം. Blurb. Blurb is short description on the site that user can view prominently to understand the main purpose of the site. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതിൽ ഉള്ളത് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഫുഡ് പ്രൊഡക്റ്റ് ആവാം, കോസ്മെറ്റിക്സ് ആവാം, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ആവാം, ഡ്രസ് മെറ്റീരിയൽസ് ആവാം, മൊബൈൽ ഫോൺ ആവാം, ഏതാണോ അത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം. ടെക്സ്റ്റ് ഇൻ എ ബ്ലർബ് ഷുഡ് നോട്ട് സ്ക്രോൾ, ഇറ്റ് ഷുഡ് കൺവേ ദ പർപ്പസ് ഓഫ് ദ സൈറ്റ് ഇൻ ക്രിസ്പ് ടേം. ഇറ്റ് ഈസ് ടു ലോങ് യൂസേഴ്സ് വുഡ് നോട്ട് ബി ബോദർ റീഡിങ്, ഫുള്ള് നമ്മൾ വായിച്ചിരിക്കാനൊന്നും പറ്റില്ല. ഹെൻസ് ഇറ്റ് ഷുഡ് ബി ഷോർട്ടർ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കാച്ചി. ടൈറ്റിൽ പേജിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ടൈറ്റിൽ പേജ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇഗ്നോർഡ് ബട്ട് വെരി കെയർഫുൾ എലമെൻറ്റ് ഓഫ് എ ഹോം പേജ്. ഇറ്റ് ഷുഡ് സ്റ്റേറ്റ് ദ കമ്പനീസ് നെയിം ഫോളോഡ് ബൈ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ വെബ്സൈറ്റ്. ഇറ്റ് ഷുഡ് ബി മീനിങ് ഫുൾ ആസ് വെൽ. മെയിൻ ടാസ്ക്, ദ ഹോം പേജ് ഷുഡ് ലിസ്റ്റ് the most important tasks that users are likely to be interested in. The number of such tasks should be too small or too long. Should not be too small or too long. These tasks should have very clear heading and boundaries. Two more tasks should be overlap. Otherwise, this will surely cause users to get confused and other way the various options available and which one to choose from them. സെർച്ച് ബോക്സ്, നമുക്ക് ഏതൊരു ഇതിനും സെർച്ച് ബോക്സ് ഉണ്ടാവും അല്ലേ? ദ ഹോം പേജ് ഷുഡ് ഹാവ് സെർച്ച് ബോക്സ് ദാറ്റ് അലോവ് ദ യൂസേഴ്സ് ടു സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഓൺ ദ സൈറ്റ്. ദ ലെങ്ത് ഓഫ് ദ സെർച്ച് ബോക്സ് ഷുഡ് ബി സഫിഷ്യൻ്റ്ലി ലാർജ് ഫോർ ദി യൂസർ ടു സീ ദ കംപ്ലീറ്റ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കമ്പനീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യുന്നതിനാണല്ലോ സെർച്ച് ബോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്യാവശ്യത്തിന് വലുപ്പം എന്നാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള ഗുണവും ഉണ്ടായിരിക്കണം. ഡിസപ്പിയറിംഗ് കണ്ടന്റ്, It is usual in some websites to disappear some text while on reading. Hence, links to such a disappearing homepage should contain to be provided to the user in case they are interested in reading it again. Glimpses of actual content. Instead of just listing a content available on the site, it must be better to show some glimpses on this content. This gives the user to feel how the actual content looks like. It also tells the user that the site is regularly updated. ഇപ്പം നമ്മൾ ഒരു ഗ്ലിംസസ് നമ്മൾ കാണേണ്ട കാര്യങ്ങളെ നമ്മൾ കാണാവുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ ഇത് പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ ഇത്ര വലിയൊരു സംഭവമായിട്ടൊന്നും എടുക്കേണ്ട, നിങ്ങളൊരു സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ യൂട്യൂബിലായാലും നിങ്ങൾ ഓരോ ലിങ്കുകൾ ഓപ്പൺ ചെയ്ത് നോക്കി. ഇന്നത്തെ സ്റ്റുഡൻസിന് ഇത് പ്രത്യേകിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും അത് നോക്കുമ്പോൾ ഉണ്ടാവുന്ന അട്രാക്ഷനും ഫോളോ ചെയ്യേണ്ട ബേസിക് എലമെൻറ്റ്സും ആണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഇനി മീനിങ് ലിങ്ക്സ്. When the user take a look at the link on the home page, they should be very meaningful and clear. It should also be different from each other's. Otherwise, the user will tend to get confused to think all look similar. ഇനി അവോയ്ഡ് ഓവർ എംഫസൈസസ്. ഓവർ എംഫസൈസസ് ഉണ്ടാക്കരുത്. അതായത് മെനി ടൈംസ് വി തിങ്ക് ദാറ്റ് ഓവർ എംഫസൈസിങ് കണ്ടന്റ് വുഡ് മേക്ക് ഇറ്റ്
കാച്ചി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഫ് യു ആഡഡ് ഡിഫറെന്റ് ലേഔട്ട് ഓർ ഫോർമാറ്റ് ഇൻ ദ കണ്ടന്റ് വി തിങ്ക് ഇറ്റ് ലുക്സ് വെരി ഡിഫറെന്റ് ആൻഡ് അതർ ആൻഡ് ദെയർഫോർ ദ യൂസർ വുഡ് നോട്ട് മിസ് ഇറ്റ് ക്വൈറ്റ് കോൺട്രറി ടു ദിസ് ബിലീഫ് യൂസർ തിങ്ക് ഓഫ് സച്ച് കണ്ടന്റ് സച്ച് ആൻ അഡ്വർടൈസിംഗ് സിൻസ് ഇറ്റ് ലുക്ക് ഡിഫറെന്റ് ഫ്രം റെസ്റ്റ് ഓഫ് ദ കണ്ടന്റ് ആൻഡ് സിംപ്ലി ഇഗ്നോർ ഇറ്റ് ചില കാര്യങ്ങൾ ഓവർ എംഫസൈസ് കൊടുക്കേണ്ടത് പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രാധാന്യം കൊടുക്കണം അല്ലാതെ വെറുതെ കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടാവില്ല ഇനി സൈസ് ഓഫ് ഹോം പേജ് ഒരു ഹോം പേജിന് ആവശ്യത്തിന് സൈസ് വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം നോട്ട് ഓൾ യൂസേഴ്സ് ഹാവ് ഡിസ്പ്ലേ ദാറ്റ് ക്യാൻ വർക്ക് വിത്ത് ഫിക്സ് സൈസ് സ്ക്രീൻ ഹെൻസ് ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ഐഡിയ ടു ഡിസൈൻ പേജസ് ദാറ്റ് ആർ ഫ്ലെക്സിബിൾ സൈസ് Using graphic effectively. Many sites show graphic that have no direct relation with the content or they have then they abstract. Instead, it is recommended to users image that is very relevant to close of the topic. ആവശ്യത്തിന് ഗ്രാഫിക്സും എല്ലാം തന്നെ അതിൽ ഉണ്ടാവണം അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ ഉണ്ടാവണം അപ്പോൾ 11 പോയിന്റ് ആണ് നമ്മുടെ ഹോം പേജ് ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള ബേസിക് എലമെൻറ്റ്സ് ഓക്കെ താങ്ക് യു സി യു ആഫ്റ്റർ ഓണം വെക്കേഷൻ ഹാപ്പി ഓണം നമുക്ക് സെപ്റ്റംബർ 6 ഇനി ക്ലാസ് ഉള്ളൂ നാളെ കോളേജിൽ പോകുന്നതുകൊണ്ട് മീറ്റിംഗ് ആയതുകൊണ്ട് നാളെ ക്ലാസ് ഉണ്ടാവില്ല അപ്പം എല്ലാവർക്കും ഓണാശംസ താങ്ക് യു